നമസ്കാരം ചൈനയുടെ വായടപ്പിച്ച് ഇന്ത്യ കശ്മീർ വിഷയത്തിൽ ചൈനയുടെ അനാവശ്യ ഇടപെടലിലായിരുന്നു ഇന്ത്യയുടെ രൂക്ഷ പ്രതികരണം ജമ്മു കാശ്മീർ ആഭ്യന്തര വിഷയമാണെന്നും പാകിസ്ഥാനിൽ ഒരു ചടങ്ങിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ നടത്തിയ പരാമർശം തള്ളിക്കളയുന്നതായും ഇന്ത്യ അറിയിക്കുകയായിരുന്നു കേന്ദ്രഭരണ പ്രദേശമായ കാശ്മീരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അഭിപ്രായം പറയാൻ യാതൊരു അധികാരവുമില്ല അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇന്ത്യ പരസ്യമായി വിധി പറയുന്ന വിട്ടുനിൽക്കുന്നുവെന്ന കാര്യം അവർ ശ്രദ്ധിക്കണമെന്നും മന്ത്രാലയ വക്താവ് അരിന്ദം ബാക്സി പറഞ്ഞു ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ പ്രസംഗത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹത്തിന്റെ രൂക്ഷ വിമർശനങ്ങൾ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ പാകിസ്ഥാനിൽ നടത്തിയ പ്രസംഗത്തിലാണ് വാങ് കശ്മീരിനെ കുറിച്ച് പരാമർശം നടത്തിയത് കശ്മീരിനെ കുറിച്ച് ഞങ്ങളുടെ ഇസ്ലാമിക സുഹൃത്തുക്കളും ആശങ്ക പങ്കുവച്ചിട്ടുണ്ട് ചൈനയും വിഷയത്തിൽ അവരോട് പങ്കുചേരുന്നു എന്നായിരുന്നു വാങ്ങിന്റെ വാക്കുകൾ ജമ്മു കാശ്മീർ വിഷയത്തിൽ സഖ്യകക്ഷിയായ പാകിസ്ഥാന്റെ നിലപാടിന് ചൈന വീണ്ടും ഇതോടെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം ചൈനയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് വെറുതെ ഇരിക്കുന്ന കടന്നു കയറുകയാണ് ചൈനയുടെ പ്രധാന രീതി ഇപ്പോഴത്തെ ടിബറ്റിലെ ജനങ്ങളുടെ ബുദ്ധ പാരമ്പര്യം തുടച്ചു നീക്കാൻ ഗൂഢ ചൈന പൊതുസ്ഥലങ്ങളിലെ ബുദ്ധപ്രതിമകളും മറ്റ് മതചിഹ്നങ്ങളും നശിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇത് പലതരത്തിലുള്ള വിഷയങ്ങൾക്ക് വഴിതെളിക്കും ഒരു മതത്തെയും വാഴിക്കില്ലെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഭീകരതയാണ് ടിബറ്റിൽ ഘട്ടഘട്ടമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ടിബറ്റൻ മേഖലയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്ന മൂന്ന് പ്രധാന ബുദ്ധവിഗ്രഹങ്ങൾ കഴിഞ്ഞ ഡിസംബർ മുതൽ ചൈന തകർത്തു ഇന്ത്യയുമായി ടിബറ്റൻ ജനതയ്ക്കും മതാചാര്യനായ ദലൈലാമയ്ക്കുമുള്ള അടുപ്പവും ചൈനയുടെ പ്രതിമ തകർക്കലിന് പിന്നിലുണ്ട് തന്റെ ഭൗതിക ശരീരം ഇന്ത്യൻ മണ്ണിലാണ് അടക്കേണ്ടതെന്ന ദലൈലാമയുടെ പ്രഖ്യാപനത്തെ ബീസിംഗ് രൂക്ഷമായി വിമർശിച്ചിരുന്നു ചൈന തന്റെ പകരക്കാരനെ നിർദ്ദേശിച്ചാൽ അംഗീകരിക്കരുതെന്നും ദലൈലാമ നിർദ്ദേശിച്ചിട്ടുണ്ട് എൺപത്തിയാറുകാരനായ ദലൈലാമയെ ഇല്ലാതാക്കാനുള്ള ചൈനയുടെ നീക്കത്തിനെതിരെ ഇന്ത്യയാണ് പ്രതിരോധമായി നിലനിൽക്കുന്നത് ഇതും ചൈനയെ ഏറെ പ്രകോപിപ്പിക്കുന്നുണ്ട് ടിബറ്റിൽ കഴിഞ്ഞ ഒരു വർഷമായി വ്യാപകമായ ഭൂമി കൈവശപ്പെടുത്തലും ഗ്രാമങ്ങളിൽ അനധികൃത നിർമ്മാണം നടത്തലും പ്രകൃതിവിഭവ ഖനനവും ചൈന നടത്തുകയാണ് വൻതോതിൽ മരങ്ങളും വനവിഭവങ്ങളും കടത്തുന്നതും വർദ്ധിച്ചിട്ടുണ്ട് ഇതിനിടെ ബുദ്ധന്റെ ജന്മസ്ഥലമായ നേപ്പാളിലെ ലുംബിനി നഗരത്തിന്റെ വികസനത്തിനായി ചൈന ഇരുന്നൂറ് കോടിയുടെ ധനസഹായം നൽകി നേർ വിപരീതമായ നയതന്ത്രവും പയറ്റുകയാണ് തങ്ങളുടെ അധീനതയിലുള്ള പ്രദേശത്ത് മതങ്ങളെ അടിച്ചമർത്തുകയും സുഹൃദ് രാജ്യങ്ങളിൽ പ്രീണനവും കമ്മ്യൂണിസ്റ്റ് ചൈന നടത്തുന്നുവെന്നും ടിബറ്റൻ മാധ്യമങ്ങൾ തുറന്നു കാട്ടുന്നുണ്ട് റഷ്യ യുക്രൈൻ ആക്രമിച്ചതിന് പിന്നാലെ അടുത്തത് ചൈന തായ്വാനെ ആക്രമിക്കുമെന്ന് യുഎസ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യുക്രൈനിലെ സംഭവ വികാസങ്ങൾ ചൈന നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ തായ്വാനെ ആക്രമിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണെന്നും ട്രംപ് പറഞ്ഞു ഫോക്സ് ബിസിനസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ട്രംപിന്റെ ഈ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ അടുത്ത അധിനിവേശത്തിനുള്ള പ്രദേശം തായ്വാനാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ബുദ്ധിയുള്ള ആളാണ് അഫ്ഗാനിസ്ഥാൻ വിഷയത്തിൽ അമേരിക്ക ചെയ്ത മണ്ഡത്തനം ചൈന നിരീക്ഷിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിൽ എന്താണ് സംഭവിച്ചതെന്ന് ചൈന ശ്രദ്ധിക്കുന്നുണ്ട് അമേരിക്കൻ പൗരന്മാരെ അവിടെ ഉപേക്ഷിച്ച് നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങിയതും ചൈന സശ്രദ്ധ വീക്ഷിക്കുന്നു ഇപ്പോഴും പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നു ഇതെല്ലാം കാണുന്നുണ്ട് ഇതാണ് ഷീ ജിൻപിങ് ആഗ്രഹിക്കുന്നത് ചെയ്യാനുള്ള അവസരമായി ഇതെല്ലാം മാറിയെന്നും ട്രംപ് പറയുന്നുണ്ട് എന്തായാലും ചൈന ഈ പറയുന്ന യുദ്ധങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള കുതന്ത്രങ്ങളാണ് മെനയുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്കൊപ്പം അടിയുറച്ചു നിൽക്കുകയാണ് ചൈന എന്നാൽ ഇന്ത്യ ഇരു രാജ്യങ്ങൾക്കും ഒപ്പമാണ് അത് ഇന്ത്യയുടെ നയതന്ത്ര നയമാണ് ഇതിനിടയിലാണ് കാശ്മീരിനെ ചൂണ്ടിക്കൊണ്ട് വീണ്ടും ചൈന ഇന്ത്യക്കെതിരെ വന്നിരിക്കുന്നത് ഇതിനെതിരെ ചുട്ട മറുപടി തന്നെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത് വെബ് ഡെസ്ക് തത്വ ന്യൂസ്